ഇടുക്കി ഇരട്ടയാറ്റിൽ സ്കൂൾ അധികൃതരും രക്ഷാകർത്താക്കളും അറിയാതെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയതായി പരാതി. ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധികൃതരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 6 ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികളെ മാറ്റി എന്നാണ് ആരോപണം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചിരികയാണ്. സുബിൻ, എല്ലാ അധ്യയന വർഷത്തിലും ഈ ജൂൺ 6 ആ സമയത്തൊക്കെയാണ് സാധാരണ ഈ കണക്കെടുപ്പിന്റെ തലയെണ്ണുക നമ്മൾ സാധാരണ പറയാറുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക, അതിനു വേണ്ടിയിട്ട് സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികളെ ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റി, ഇത് അധ്യാപകരുടെ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഒത്താശയോടെ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? പ്രധാനമായും നിലവിൽ ഈ ഇരട്ടയാറ്റിലെ ഈ ഒരു ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന്റെ അധ്യാപകരോ അല്ലെങ്കിൽ HMO പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തിരിമറി അല്ലെങ്കിൽ കുട്ടികളെ കൈമാറ്റം ചെയ്യപ്പെടൽ എന്ന തരത്തിൽ വേണം നമുക്ക് അതിനെ പറയാം, അത്തരത്തിലുള്ള ഒരു കൈമാറ്റം ചെയ്യൽ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 1800 കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയമാണ് ഈ ഒരു ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈ 6 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു തലയെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള എണ്ണൽ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പരിശോധനകൾ നടക്കുന്നത്. തിങ്കളാഴ്ച ഈ എണ്ണൽ നടത്തിയപ്പോൾ 5 കുട്ടികളുടെ കുറവ് ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ പരിശോധന നടത്തിയത്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഈ തിങ്കളാഴ്ചക്ക് മുമ്പുണ്ടായിരുന്ന അവധി ദിവസങ്ങളാണ് ശനി ഞായർ അവധി ദിവസങ്ങളാണ്, ഈ അവധി ദിവസങ്ങളിലാണ് ഈ കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു സമ്പൂർണ്ണ പോർട്ടലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത്. അതേസമയം ഈ കുട്ടികൾ, ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട കുട്ടികളിൽ 2 സമയത്ത് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മാതാപിതാക്കളോ കുട്ടികളോ അല്ലെങ്കിൽ ഈ ഒരു അധ്യാപകരോ അറിയാതെയാണ് ഇത്തരത്തിൽ ഈ ഒരു തൊട്ടടുത്ത ഇരട്ടയാറ്റിൽ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റി നൽകിയത്. ഈ ഡിവിഷൻ കുറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞാൽ ഡിവിഷൻ പോകുമെന്ന് കണ്ടതോടെയാണ് ഈ മറ്റ് സ്കൂളുകളിൽ നിന്ന് ഈ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ഈ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അത്തരത്തിലൊരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ആരോപണം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് PTA നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അതായത് സുബിൻ, അവിടുത്തെ പ്രധാന അധ്യാപകൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ഈ ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരാണ് ഉദ്യോഗസ്ഥരാണ് ഇത് ബോധപൂർവം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് അല്ലേ? അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ഒരു പോർട്ടലിൽ നിന്ന് പ്രധാനമായും ഇത്തരത്തിൽ TC അപേക്ഷ നൽകാൻ കഴിയുക രണ്ടിടത്താണ്. ഒന്ന്, ഈ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ സ്കൂളിൽ നിന്ന് TC നൽകാൻ ഈ പ്രധാന അധ്യാപിക എന്തെങ്കിലും വിമുഖത കാണിച്ചാൽ DE ഓഫീസിലെത്തി അപേക്ഷ നൽകി TC വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ഈ സ്കൂളിലേക്ക്, ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഇത്തരത്തിൽ ഈ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റപ്പെട്ട കുട്ടികളുടെ TC അപേക്ഷ ഒന്നും തന്നെ ഈ സ്കൂളിൽ നേരിട്ട് മാതാപിതാക്കൾ കൊണ്ട് നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഒരു പരിശോധന നടന്നത്. അതിനുശേഷമാണ് ഈ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ DO ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ ഓൺലൈനായി അപേക്ഷ വെച്ചുകൊണ്ട് ഈ കുട്ടികളെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഈ വിദ്യാഭ്യാസ ഉപജില്ലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പണം വാങ്ങിയാണ് ഈ ഒരു വിദ്യാർത്ഥികളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പരിശോധനയിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നിലവിൽ നടന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ സുബിൻ, ഇവിടെ ഈ വിദ്യാലയങ്ങളിൽ 3% വിദ്യാർത്ഥികളില്ല. ഈ സ്കൂൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം അതൊന്നും ഇല്ലാത്ത സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം തസ്തിക നഷ്ടമുണ്ടാകും, വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ അത് ബാധിക്കാനിടയുണ്ട്. ഇത് ഒഴിവാക്കാൻ ആ മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്ന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ഉന്നത ഉദ്യോഗസ്ഥരെയടക്കം വിലക്കെടുത്തു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നതും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്ക് പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ അധ്യാപകരെ അടക്കമെടുക്കുന്നത് വലിയ രീതിയിലുള്ള ഡൊണേഷൻ, അതായത് ലക്ഷങ്ങൾ ഡൊണേഷൻ വാങ്ങിയാണ് ഈ അധ്യാപകരെ അടക്കം നിയമനം നടത്തുന്നത്. അത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഡിവിഷനുകൾ കുറഞ്ഞാൽ, വിദ്യാർത്ഥികൾ കുറഞ്ഞാൽ അത് ഇവരുടെ ഈ അധ്യാപകരെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്ത് ഇത്തരം മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമുള്ളത്.